Hello everyone, welcome back to Litera Huddles. Let's learn together. Today we are going to discuss a new lesson, A Trip Westward. It is written by Zitkala-Sa. And this is a picture of the author Zitkala-Sa. Zitkala-Sa oru American Indian writer ayirunnu. Editor, musician, teacher, അതുപോലെ തന്നെ ഒരു പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് എന്നീ നിലകളിൽ വളരെയധികം പ്രശസ്തി ആർജിച്ച ഒരു സ്ത്രീയാണ്. ഇനി നമുക്ക് സിഡ്കലാസ എന്ന റൈറ്ററിനെ കുറിച്ച് കൂടുതൽ അറിയാം. സിഡ്കലാസ മീൻസ് റെഡ് ബേർഡ്, ഓൾസോ നോൺ ആസ് ഗെർട്രൂഡ് സൈമൺസ് ബോണി. ഷീ റോട്ട് സെവറൽ വർക്ക്സ് ക്രോണിക്ലിംഗ് ഹെർ സ്ട്രഗിൾസ് വിത്ത് കൾച്ചറൽ ഐഡന്റിറ്റി ആൻഡ് ദ പുൾ ബിറ്റ്വീൻ ദ മെജോറിറ്റി കൾച്ചർ. ഷീ വാസ് എഡ്യൂക്കേറ്റഡ് വിതിൻ ഹെർ ഡക്കോട്ട കൾച്ചർ, ഇൻ ടു വിച്ച് ഷീ വാസ് ബോൺ ആൻഡ് റേസ്ഡ്. ഹെർ ലേറ്റർ ബുക്സ് വെയർ among the first works to bring traditional Native American stories to a widespread white English-speaking readership. She has been noted as one of the most influential Native American activists of the 20th century. Zitkala-Sa എന്ന പേരിന്റെ അർത്ഥം ചുവന്ന പക്ഷി എന്നാണ്. അതുപോലെ തന്നെ ഗെർട്രൂഡ് സൈമൺസ് ബോണി എന്ന പേരിലും അവർ അറിയപ്പെടുന്നു. ഒറിജിനൽ അമേരിക്കൻ നേറ്റീവ്സിനെ റെഡ് ഇന്ത്യൻസ് എന്നാണ് വിളിക്കുന്നത്. യൂറോപ്യൻസ് ഇവിടേക്ക് കടന്നു വരികയും അവരുടെ കൾച്ചർ ഇവിടേക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ചെയ്തു. അതാണ് അമേരിക്കയുടെ ചരിത്രം. തൻ്റെ റെഡ് ഇന്ത്യൻ സംസ്കാരവും അസ്തിത്വവും അതുപോലെ തന്നെ അമേരിക്കയുടെ മെയിൻ സ്ട്രീം കൾച്ചറും അല്ലെങ്കിൽ മുഖ്യധാര സംസ്കാരവും തമ്മിലുള്ള ക്ലാഷും അവയ്ക്കെതിരെ താൻ നയിച്ച പോരാട്ടങ്ങളും പ്രധാന വിഷയമാക്കി നിരവധി വർക്കുകൾ അവർ എഴുതിയിട്ടുണ്ട്. താൻ ജനിച്ചു വളർന്ന ഡക്കോട്ട കൾച്ചറിൽ തന്നെയായിരുന്നു അവർ ആദ്യകാല വിദ്യാഭ്യാസം നേടിയിരുന്നത്. പരമ്പരാഗതമായ നേറ്റീവ് അമേരിക്കൻസിൻ്റെ ഇടയിലുള്ള സ്റ്റോറീസ് കളക്ട് ചെയ്ത് പബ്ലിഷ് ചെയ്യുകയും വൈറ്റ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് റീഡേഴ്സിൻ്റെ ഇടയിൽ തന്നെ വളരെയേറെ റീഡർഷിപ്പ് ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. 20th സെഞ്ച്വറി കണ്ട ഏറ്റവും സ്വാധീനമുള്ള നേറ്റീവ് അമേരിക്കൻ ആക്ടിവിസ്റ്റുകളിൽ ഒരാളായിരുന്നു സിഡ്കലാസ. ഷി വാസ് എ കോഫൗണ്ടർ ഓഫ് ദ നാഷണൽ കൗൺസിൽ ഓഫ് അമേരിക്കൻ ഇന്ത്യൻസ് ഇൻ 1926 ടു ലോബി ഫോർ റൈറ്റ്സ് ടു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സിറ്റിസൺഷിപ്സ് ആൻഡ് സിവിൽ റൈറ്റ്സ്. Her critical appraisal of boarding school system and vivid portrayal of American Indian deracination stood in marked contrast to more idealistic writings of most of her contemporaries. In 1900, Zitkala-Sa returned to the reserve and was greatly dismayed to find that her mother's house was in disrepair. Her brother's family had fallen into poverty. The white settlers were beginning to occupy lands allotted to the യാങ്ടോൺ. 1926-ൽ അമേരിക്കൻ ഇന്ത്യക്കാരുടെ പൗരാവകാശങ്ങൾക്കായി നാഷണൽ കൗൺസിൽ ഓഫ് അമേരിക്കൻ ഇന്ത്യൻ എന്ന സംഘടന രൂപീകരിക്കുന്നതിൽ പ്രധാന പങ്കു വഹിച്ചു. ബോർഡിംഗ് സ്കൂൾ സമ്പ്രദായത്തോടുള്ള വിമർശനാത്മകമായ നിലപാടുകളിലൂടെയും അമേരിക്കൻ ഇന്ത്യക്കാർക്ക് നേരെയുള്ള വംശീയ അധിക്ഷേപങ്ങൾക്കെതിരെയുമുള്ള എഴുത്തുകളിലൂടെ അവർ തൻ്റെ സമകാലീനരിൽ നിന്നും തികച്ചും വ്യത്യസ്തയായിരുന്നു. ചെറിയ പ്രായത്തിൽ തന്നെ മിഷണറി സ്കൂളിലെത്തപ്പെട്ട സിഡ്കലാസ 1900-ൽ തിരികെ വീട്ടിലേക്ക് വരികയും വീടിൻ്റെ ശോചനീയാവസ്ഥ നേരിൽ കാണുകയും അതുപോലെ തന്നെ തൻ്റെ ബ്രദറിന് ജോലി നഷ്ടപ്പെടുകയും അമ്മയും കുടുംബവും പട്ടിണിയിലാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. യാങ്ടൺകാർക്ക് അനുവദിച്ചിരുന്ന ഭൂമിയിലേക്ക് വൈറ്റ് സിവിലൈസ്ഡ് പീപ്പിൾ സെറ്റിൽ ചെയ്യുന്നതും അന്ന് അവൾ മനസ്സിലാക്കിയിരുന്നു. ഇൻ 1901, സിഡ്കലാസ began collecting stories from Native Americans on the reservation to publish in Old Indian Legends. She was one of the first Native American women to publish traditional stories derived from oral tribal legends. American Indian Stories is a collection of childhood stories, allegorical fiction, and an essay, including several of Zitkala-Sa's articles that were originally published in Harper's Monthly and Atlantic Monthly. 1901-ൽ നേറ്റീവ് അമേരിക്കൻ ഗോത്രക്കാരുടെ ഇടയിൽ നിന്നും കഥകൾ ശേഖരിച്ച് ഓൾഡ് ഇന്ത്യൻ ലെജൻഡ്സ് എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചു. അമേരിക്കൻ ഇന്ത്യൻ സ്റ്റോറീസ് ആണ് അവരുടെ മറ്റൊരു പ്രധാനപ്പെട്ട കൃതി. ഹാർപ്പേഴ്സ് മന്ത്ലി, അറ്റ്ലാന്റിക് മന്ത്ലി തുടങ്ങിയ മാഗസിൻസിലാണ് സിഡ്കലാസയുടെ പ്രശസ്തമായ മിക്ക ലേഖനങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് സ്റ്റോറിയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് സ്റ്റോറിക്ക് ഒരു ഇൻട്രൊഡക്ഷൻ നോക്കാം. ദ സ്റ്റോറി വാസ് പബ്ലിഷ്ഡ് ഇൻ 1921 ആൻഡ് സെർവ്ഡ് ആസ് ആൻ അക്കൗണ്ട് ഓഫ് ദ ഹാർഡ്ഷിപ്സ് വിച്ച് ഷീ ആൻഡ് അതർ നേറ്റീവ് അമേരിക്കൻസ് എൻകൗണ്ടേർഡ് വെൻ ദേ വെർ ബോട്ട് ഇൻ ടു മിഷണറി ആൻഡ് മാനുവൽ ലേബർ സ്കൂൾസ് ഡിസൈൻഡ് ടു സിവിലൈസ് ദം. The story is a part of collection of her childhood stories, American Indian Stories. It is taken from the chapter, An Indian Teacher Among Indians. The story recounts her trip home and all that she finds on arriving at the reservation. മിഷണറി സ്കൂളുകളിൽ എത്തപ്പെടുന്ന കഥാകാരിയുടെയും മറ്റ് റെഡ് ഇന്ത്യൻസ് കുട്ടികളുടെയും കഷ്ടപ്പാടുകളുടെ കഥയാണ് 1921-ൽ പ്രസിദ്ധീകരിച്ച എ ട്രിപ്പ് വെസ്റ്റ്വേർഡ് എന്നുള്ളത്. അമേരിക്കൻ ഇന്ത്യൻ സ്റ്റോറീസ് എന്ന കഥാസമാഹാരത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള an Indian teacher among Indians എന്ന അധ്യായത്തിൽ നിന്നെടുത്തതാണ് നമുക്ക് പഠിക്കാനുള്ള ഈ സ്റ്റോറി. ഇനി നമുക്ക് സ്റ്റോറിയിലേക്ക് കിടക്കാം. എ ട്രിപ്പ് വെസ്റ്റ്വേർഡ്. The story is about Zitkala-Sa's road trip back to the reservation. She gives a description of all that she encounters on her journey home in the Yankton Indian Reservation to visit her mother and brother. The author was thrilled because she was going to visit the family after a long while. ഏറെക്കാലങ്ങൾക്ക് ശേഷം തൻ്റെ റിസർവേഷനായ യാങ്ടൺ ഇന്ത്യൻ റിസർവേഷനിലേക്ക് തിരികെ എത്തുന്ന ഓദർ തൻ്റെ അമ്മയും ബ്രദറിനെയും കാണുന്ന കാര്യമോർത്ത് ആകെ ത്രിൽഡാണ്. പോകുന്ന വഴി താൻ കാണുന്ന കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡായിട്ട് ഡിസ്ക്രൈബ് ചെയ്ത് നൽകുകയാണ് സിറ്റ്കലാസ ഈ ലെസണിൽ ചെയ്യുന്നത്. ഇനി സ്റ്റോറിയിലേക്ക് പോവാണ്. ഹോംവേർഡ് ട്രയൽ ഓഫ് ദ ഓദർ. ആസ് ദ ട്രെയിൻ എൻറ്റർഡ് ദ പ്ലെയിൻസ് ദ ഹൊറിസോൺ അപ്പിയർഡ് ടു ഗ്രാജുവലി എക്സ്പാൻഡ്. ഇൻ ദ ഡിസ്റ്റൻസ് she saw the gently rolling land leap up into the bare hills. At their bases, a broad grey road was winding itself round about them until it came by the station. The cities with their tall buildings diminished. Low cabins in the prairie came into view. The cloud shadows as they drifted about on the yellow long-dried grass thrilled the author. ഓദർ ബോർഡിംഗ് സ്കൂളിൽ നിന്ന് ഏറെ വർഷങ്ങൾക്ക് ശേഷം വീട്ടിലേക്ക് മടങ്ങി വരികയാണ്. റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി റെൻറ്റിനൊരു ക്യാബും എടുത്ത് ഒപ്പം ഒരു ഡ്രൈവറിനെയും കൂട്ടി തൻ്റെ റിസർവേഷനിലേക്ക് പോകുന്നു. അങ്ങ് ദൂരെ നോക്കുമ്പോൾ മലയിടുക്കുകളിലൂടെയുള്ള ചെറിയ വഴി കാണുന്നു. പണ്ട് കുട്ടിക്കാലത്ത് ഇതിലൂടെയെല്ലാം വളരെ ഫ്രീ ആയി ഓടിക്കളിച്ച് നടക്കുന്നത് ഓദർ ഓർക്കുകയാണ്. നല്ല ചൂടുള്ള കാറ്റ് വീശുന്നുണ്ടായിരുന്നു. താൻ ഇവിടെ നിന്ന് പോകുമ്പോൾ ഇവിടെയൊന്നും ഇങ്ങനെ ആയിരുന്നില്ല എന്ന് ഓദർ ഓർക്കുകയാണ്. ഇന്ന് തൻ്റെ റിസർവേഷൻ ആകെ ടോൾ ബിൽഡിങ്സ് കൊണ്ടും ടവേഴ്സ് കൊണ്ടുമൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. ഒരു സിറ്റി പോലെ തോന്നിപ്പിക്കുന്നു. കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ ലോ ക്യാബിൻസ് അഥവാ തടികൊണ്ട് നിർമ്മിച്ച ചെറിയ ചെറിയ വീടുകൾ കണ്ടു തുടങ്ങി. തൻ്റെ റിസർവേഷൻ അടുക്കാറായി എന്നർത്ഥം. പോകുന്ന വഴിയിൽ വളർന്നു നിൽക്കുന്ന മഞ്ഞ നിറത്തിലുള്ള നീണ്ടുണങ്ങിയ പുല്ലുകൾ കാണുമ്പോൾ ഓദർ ആകെ ത്രിൽഡ് ആവുകയാണ്. ഒരുതരം നൊസ്റ്റാൾജിയ തോന്നുന്നു. ഇനി നമുക്ക് ഓദറിൻ്റെ റിസർവേഷൻ്റെ ലാൻഡ്സ്കേപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. ദ ഓദർസ് മദർ lived on the eastern edge of the reservation. The author crossed a ravine of low shrubs and plum bushes. Then came a large acre of wild sunflowers. Just beyond it was the author's mother's house, a log cabin. As the vehicle neared the home, the author's excitement increased. When she saw the first corn-shaped wigwam, she uttered an exclamation, and this made the drowsy driver jump. റിസർവേഷൻ്റെ ഈസ്റ്റേൺ പാർട്ടിലാണ് ഓദറിൻ്റെ അമ്മ താമസിക്കുന്നത്. ചെറിയ ചെറിയ ചെടികളും കുറ്റിച്ചെടികളുമൊക്കെ കാണുമ്പോൾ പണ്ട് തൻ്റെ ചെറുപ്പകാലത്ത് ഇവയിൽ പല ചെടികളുടെയും വേരുകൾ ഭക്ഷിക്കുമായിരുന്നുവെന്ന് ഓദർ ഓർക്കുകയാണ്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ വിശാലമായ വൈൽഡ് സൺഫ്ലവേഴ്സ് ഏക്കർ കണക്കെ പൂത്തു നിൽക്കുന്നത് കാണുന്നു. ആ സ്ഥലത്തിന് പിന്നിലായിട്ടാണ് തൻ്റെ വീട് അഥവാ തടികൾ കൊണ്ട് നിർമ്മിച്ച ചെറിയ കൂടാരം പോലുള്ള വീട്. വണ്ടി വീടിനോടടുക്കും തോറും ഓദറിൻ്റെ എക്സൈറ്റ്മെൻറ്റ് കൂടിക്കൂടി വന്നു. കോൺ ഷേപ്പിലുള്ള തൻ്റെ വിഗ്വം എന്ന് വെച്ചാൽ കൂടാരം എന്നാണ് അർത്ഥം. കോൺ ഷേപ്പിലുള്ള തൻ്റെ വിഗ്വം പോലുള്ള വീട് കണ്ടതും ഓദർ എക്സൈറ്റ്മെൻറ്റിൽ ശബ്ദമുണ്ടാക്കി. ഇത് കേട്ട് ആലസ്യത്തിൽ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന ഡ്രൈവർ ഞെട്ടിപ്പോവുകയും ചെയ്തു. സിറ്റ്കലാസ ഗ്രൂ ഇംപേഷ്യൻ്റ് ആൻഡ് റെസ്റ്റ്ലെസ് ആസ് എ നിയർ ദ ഹൗസ് ബിക്കോസ് ഷി ബിഗാൻ ടു കോൺസ്റ്റൻ്റ്ലി വണ്ടർ വാട്ട് ഹർ മദർ വുഡ് സേ അപ്പോൺ സീയിങ് ഹർ ലിറ്റിൽ ഡോട്ടർ ഗ്രോൺ ടോൾ. ഷി ഹാഡ് നോട്ട് റിട്ടേൺ ടു ഹർ മദർ ദ ഡേ ഓഫ് ഹർ അറൈവൽ because she thought she would surprise her. വീടെത്തുന്ന ഓർക്കുമ്പോൾ തന്നെ സിറ്റ്കലാസ ആകെ റെസ്ലെസ് ആവുകയാണ്. കാരണം താൻ ഇത്രയും വളർന്നിട്ട് തൻ്റെ അമ്മ തന്നെ കണ്ടിട്ടേ ഇല്ല. തന്നെ കാണുമ്പോൾ തന്നെ അമ്മ ആകെ എക്സൈറ്റഡ് ആവുമെന്ന് സിറ്റ്കലാസ വിചാരിക്കുകയാണ്. താൻ വരുന്ന കാര്യം അമ്മയെ കത്തെഴുതി അറിയിച്ചിട്ടൊന്നുമില്ല. അമ്മയ്ക്കൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് കരുതി. അമ്മ താമസിക്കുന്ന ആ കോട്ടേജിനെ പറ്റി ഇനി നമുക്ക് നോക്കാം. ദ ഓതേഴ്സ് മദർ ലിവ്ഡ് ഓൺ ദ എഡ്ജ് ഓഫ് ദ റിസർവേഷൻ. ഷീ ലിവ്ഡ് ബിയോണ്ട് ദ റാവിൻ ആൻഡ് ലാർജ് ഏക്കർ ഓഫ് സൺഫ്ലവേഴ്സ്. Just beyond this was her mother's log cabin. Her mother's house had two windows directly opposite each other. They were curtained with a pink flowered print. The naked logs were unstained and roughly carved with the axe to fit into one another. The sod roof had wild sunflowers growing on it. The rain had soaked the logs, leaving a smell of damp clay. ഓദറിൻ്റെ അമ്മ താമസിക്കുന്ന കോട്ടേജിനെ കുറിച്ച് ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു. അതായത് ആ കോട്ടേജ് റിസർവേഷൻ്റെ ഈസ്റ്റേൺ എഡ്ജിലാണെന്നും കണ്ണെത്താ ദൂരത്ത് പരന്നു കിടക്കുന്ന വൈൽഡ് സൺഫ്ലവർ പാടത്തിൻ്റെ പിന്നിലായിട്ടാണ് വീടെന്നും അത് തടികൾ കൊണ്ട് നിർമ്മിച്ച കോൺ ഷേപ്പിലുള്ള കൂടാരം പോലുള്ളതാണ് എന്നൊക്കെ. ഇനി ഓതർ തന്റെ വീടിന്റെ ഉള്ളിലേക്ക് ചെന്നപ്പോൾ കണ്ട കാഴ്ചകൾ കൂടി നോക്കാം. ആകെ നശിച്ചു കിടക്കുകയാണ് ആ വീട്. ആകെ ആ വീടിന് 2 വിൻഡോസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ആകെ ദ്രവിച്ച് നശിച്ചിരുന്നു. അത് മറയ്ക്കാൻ അമ്മ പിങ്ക് നിറമുള്ള പൂക്കൾ കൊണ്ട് കർട്ടൻസ് ഇട്ടിരുന്നു. അതുപോലെ തന്നെ റൂഫിൽ സൺഫ്ലവറിന്റെ ചെടികൾ വളർന്നു നിൽക്കുന്നു. തൊട്ടടുത്തുള്ള പാടത്തു നിന്ന് കാറ്റുവഴി ഇവിടേക്ക് വിത്തുകൾ വീണ് വളർന്നതാണെന്ന് സിറ്റ്കാലാസയ്ക്ക് മനസ്സിലായി. മഴ പെയ്ത് നനഞ്ഞു കുതിർന്ന തടിയുടെ മണമായിരുന്നു വീടിൻ്റെ ഉള്ളിൽ. ചുരുക്കി പറഞ്ഞാൽ ദരിദ്രത്തെ വിളിച്ചു കാട്ടുന്നതുപോലെ ആകെ നശിച്ച് തീരാറായതുപോലെ ഒരു വീട്. Author inflamed upon listening to her mother's story. Let's see. The reason why the author's mother's house was so dilapidated was because they had no money for cementing it. This happened because the author's brother, Davi, who worked as a government clerk on the reservation, was replaced by a white man, as per the orders from Washington D.C. Since then, Davi had not been able to get a job. For all these reasons, the author became inflamed. ഓതറിന്റെ അമ്മ താമസിക്കുന്ന സ്ഥലം ഇത്രയേറെ നശിക്കാൻ കാരണം അത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാത്തതുകൊണ്ടാണ്. അതിന് അവരുടെ കയ്യിൽ പണമില്ല എന്നതാണ് റിയൽ റീസൺ. അവർ ഈ അവസ്ഥയിലാവാൻ കാരണം ഓതറിന്റെ ബ്രദർ ദാവി റിസർവേഷനിൽ ഗവൺമെൻറ് ക്ലർക്കായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു. പക്ഷേ വാഷിംഗ്ടൺ ഡി സിയിൽ നിന്നുള്ള പുതിയ ഉത്തരവ് പ്രകാരം ദാവിയുടെ സ്ഥാനത്തേക്ക് പുതിയൊരു വൈറ്റ് മാൻ റീപ്ലേസ് ചെയ്യപ്പെട്ടു. അങ്ങനെ അയാൾക്ക് തൊഴിൽ നഷ്ടപ്പെടുകയും മറ്റു ജോലികളൊന്നും കിട്ടാതാവുകയും വന്നു. അതുപോലെ തന്നെ അമ്മയ്ക്കും പരമ്പരാഗതമായ തൊഴിലൊന്നും ചെയ്യാൻ സാധിക്കാതെയും വന്നു. ഇപ്പോൾ ആഹാരം കഴിക്കാൻ പോലും നിവർത്തിയില്ലാത്ത അവസ്ഥയാണ് വീട്ടിലെന്നറിഞ്ഞ ഓതർ ആകെ ഷോക്ക്ഡായി. ഇനി നമുക്ക് ഓതറിൻ്റെ മദറിനെ ഒന്ന് കാണാം. ദ ഓതേഴ്സ് മദർ ഹാഡ് ഗ്രോൺ ഓൾഡ് ആൻഡ് ക്യാൻ നോ ലോങ്ങർ വർക്ക് ഫോർ ഹർ ലിവിംഗ്. Her son has also lost his job to a white man. This means they are left without a means of survival. Her mother had never gone to school. She had meant to give up her customs as an American Indian and follow the white man's ways. But she never did it and instead made only compromises. ഓതറിന്റെ അമ്മ നല്ല പ്രായമുള്ളൊരു സ്ത്രീയാണ്. സ്വന്തമായിട്ട് മുമ്പ് ചെയ്തിരുന്ന പോലെ പരമ്പരാഗതമായ തൊഴിലുകളൊന്നും ചെയ്യാൻ ഇപ്പോൾ അവർക്കാവില്ല. മകന് ഈ റിസർവേഷനിൽ ഉണ്ടായിരുന്ന നല്ലൊരു ജോലി പോലും നഷ്ടമായി. ഇപ്പോൾ നിത്യച്ചെലവിനുള്ള വക പോലും ഇല്ലാതായി. അമ്മ സ്കൂളിൽ പോയിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെ തങ്ങളുടെ ലാൻഡിൽ ഇപ്പോൾ സെറ്റിലായിക്കൊണ്ടിരിക്കുന്ന വൈറ്റ് മാൻ പറയുന്നത് എന്തൊക്കെയോ അത് എന്താണെന്ന് പോലും ചിന്തിക്കാതെ അങ്ങനെ തന്നെ ഫോളോ ചെയ്യും. അവരെപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. 1887 ദാവീസ് ആക്ട് പ്രകാരമാണ് ഓതറിൻ്റെ ബ്രദറിന് തൻ്റെ ജോലി നഷ്ടപ്പെട്ടത്. അപ്പോൾ എന്താണ് ദാവീസ് ആക്ട് എന്ന് നോക്കാം. ദ പ്രസിഡന്റ് ഓഫ് അമേരിക്ക ഗേവ് orders to break up the Yankton reservation, which was inhabited by the Native American tribes and allowed white infiltration. Small parcels of land were given to full-blood people, that is, the indigenous people, deeded with trusted patent for 25 years. The federal government boosted it as a democratic experiment, but it was an institutionalized detribalization that took away the tribal status of many indigenous tribes. Whereas mixed bloods were given patent-free lands. അതായത് നേറ്റീവ് അമേരിക്കൻസ് ജീവിക്കുന്ന യാങ്ടൺ റിസർവേഷൻ അമേരിക്കൻ പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരം തകർക്കുവാൻ വേണ്ടി സിവിലൈസ്ഡ് ആയ വൈറ്റ് പീപ്പിളിനും താമസിക്കാം എന്ന ഓർഡർ പുറത്തിറക്കുന്നു. റിസർവേഷനിലെ നേറ്റീവ് അമേരിക്കൻസിനെയാണ് ഫുൾ ബ്ലഡഡ് പീപ്പിൾ എന്ന് വിളിക്കുന്നത്. ഗവൺമെൻറ് അവർക്ക് ലാൻഡ് ചെറിയ ചെറിയ ഭാഗങ്ങളാക്കി 25 വർഷത്തെ പേറ്റന്റിന് താമസിക്കാൻ കൊടുത്തിരിക്കുകയായിരുന്നു. ഇതൊരു ജനാധിപത്യ പരീക്ഷണമായിട്ടാണ് ദാവീസ് ആക്ടിനെ ഫെഡറൽ ഗവൺമെൻറ് വിശേഷിപ്പിച്ചത്. പക്ഷേ ഡീ ട്രൈബലൈസേഷന് വഴിതെളിയിക്കുകയാണ് ഇത് ചെയ്തത്. അങ്ങനെ കുറേ ട്രൈബ്സ് ഇല്ലാതാവുന്നതിലേക്ക് വഴിതെളിയിക്കുകയാണ് ദാവീസ് ആക്ട് ചെയ്തത്. പക്ഷേ മെയിൻ സ്ട്രീം കൾച്ചറിൽ ജീവിക്കുന്ന സിവിലൈസ്ഡ് ആയ മിക്സഡ് ബ്ലഡ് പീപ്പിളിന് യാതൊരു പേറ്റൻറ്റും ഇല്ലാതെ ഫ്രീ ആയിട്ട് ഈ ലാൻഡ് അനുവദിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. ഇനി ഒറിജിനൽ റെഡ് ഇന്ത്യൻസിനെ അഥവാ നേറ്റീവ് അമേരിക്കൻസിനെ ഒന്ന് നോക്കി വരാം. There were a lot of changes happened in the life of Native Americans after the arrival of missionaries. Native Americans started moving eastward in search of knowledge and to lead a life among strangers. Their return back to the home is what westward signifies. A trip westward means journey back to home, that is, to their reservation. Native Americansന്റെ അടുത്തേക്ക് മിഷണറീസിൻ്റെ വരവ് അവരുടെ ലൈഫിനെ നന്നായി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അവർ പഠിക്കുന്നതിന് വേണ്ടിയും മെച്ചപ്പെട്ട നിലയിലാവുന്നതിന് വേണ്ടിയുമെല്ലാം ഈസ്റ്റിലേക്ക് കുടിയേറാൻ തുടങ്ങി. പഠിത്തമൊക്കെ കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് വരുന്നതിനെയാണ് വെസ്റ്റ്വേർഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. സോ എ ട്രിപ്പ് വെസ്റ്റ്വേർഡ് എന്ന് പറയുന്നത് തിരികെ റിസർവേഷനിലേക്കുള്ള മടക്കയാത്രയാണ്. So that's all about a trip westward. ഇനി നമുക്ക് ഈ ലെസൺ ഒന്ന് സമ്മറൈസ് ചെയ്ത് നോക്കാം. Through this story, Zitkala-Sa tries to show some of the problems that the American Indians face in USA. Not only they are losing out by being restricted to living on reservation, but they also face losing jobs. Davi, Zitkala-Sa's brother, loses his job as a government clerk when he is replaced by a white man as per the orders from Washington D.C, the seat of the government. He is then unable to find a proper job. ഈ സ്റ്റോറിയിലൂടെ യു എസ് എയിലെ നേറ്റീവ് അമേരിക്കൻസ് ഫേസ് ചെയ്യുന്ന ചില പ്രോബ്ലംസാണ് ഓതർ നമുക്ക് മുമ്പിൽ കാട്ടിത്തരുന്നത്. റിസർവേഷനിലെ സ്വന്തം സ്ഥലം നഷ്ടമാവുന്നു എന്ന് മാത്രമല്ല, അവർക്ക് ജോലി പോലും നഷ്ടപ്പെടുന്നത് നമുക്ക് കാണാനാവും. നേറ്റീവ് അമേരിക്കൻസ് താമസിക്കുന്ന സ്ഥലത്ത് ധാവി എന്ന നമ്മുടെ ഓതറിൻ്റെ ബ്രദറിന് ഒരു ഗവൺമെൻറ് ജോലി ഉണ്ടായിരുന്നു. എന്നാൽ ആ സ്ഥാനത്തേക്ക് മറ്റൊരു വൈറ്റ് മാൻ വരികയും ധാവിക്ക് ജോലി നഷ്ടപ്പെടുകയും ചെയ്തു. തങ്ങളുടെ ജീവിതത്തിലേക്കും കൾച്ചറിലേക്കുമെല്ലാം മെയിൻ സ്ട്രീം ആൾക്കാരുടെ കടന്നുകയറ്റമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി ഈ സ്റ്റോറിയിൽ വരുന്ന മൂന്ന് തീംസുകൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, വൈറ്റ് ഇൻഫിൽട്രേഷൻ ഇൻ ടു ദ മെയിൻ സ്ട്രീം കൾച്ചർ. സെക്കൻഡ് വൺ, റീകൺസിലിയേഷൻ ടു ദ നേറ്റീവ് ലാൻഡ് ആൻഡ് ഓൾസോ ബിറ്റ്വീൻ ദ മദർ ആൻഡ് ഡോട്ടർ. തേർഡ് വൺ, യൂറോ അമേരിക്കൻ എക്സ്പ്ലോയിറ്റേഷൻ. അതായത് ഒന്നാമതായി പറയുന്നത് നേറ്റീവ് അമേരിക്കൻസിൻ്റെ കൾച്ചറിലേക്കും അവരുടെ ജീവിതത്തിലേക്കുമുള്ള മെയിൻ സ്ട്രീം വൈറ്റ് പീപ്പിളിൻ്റെ കടന്നുകയറ്റമാണ് ഫസ്റ്റ് തീമായിട്ട് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത്. സെക്കൻഡ് വൺ, റീകൺസിലിയേഷൻ അഥവാ കൂടിച്ചേരൽ. തിരികെ ലാൻഡുമായിട്ട് വന്ന് കൂടിച്ചേരുന്നതും അതുപോലെ തന്നെ അമ്മയും മകളും തമ്മിലുള്ള ഒരു കൂടിച്ചേരൽ, ഇതൊക്കെ നമുക്കിതിനകത്ത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മൂന്നാമതായിട്ട് വരുന്ന തീം യൂറോ അമേരിക്കൻ എക്സ്പ്ലോയിറ്റേഷനാണ്. അതായത് ഒറിജിനൽ നേറ്റീവ് അമേരിക്കൻസിനെ എത്രത്തോളം യൂറോ അമേരിക്കൻസ് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു എന്നുള്ളത് നമുക്കിതിനകത്ത് കാണാൻ സാധിക്കും. എ ട്രിപ്പ് വെസ്റ്റ്വേർഡ് എന്ന ഈ ലെസൻ്റെ ഡിസ്കഷൻ ഇവിടെ പൂർണ്ണമാവുന്നു. ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് തോന്നുമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്തായാലും കമൻറ്റും ചെയ്യുക. ലിറ്ററ ഹഡൽസ് അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്.